was a really splendid and memorable experience. Allah. I can never express it in words. Inexpressible personality. ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ലോഗ്. ഇന്നത്തെ വീഡിയോ ലോഗിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്ന് ദമാമിലാണുള്ളത്. പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ ദമാം റീജിയൻ്റെ പ്രോഗ്രാം എത്രാമത്തെ ആനിവേഴ്സറി എടുക്കാം, രണ്ടാമത്തെ ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട്. നമ്മുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ വളരെ സുപരിചിതനായ ഫിറോസ് കുന്നുംപറമ്പിൽ, അതുപോലെ സിയാവുൽ ഹക്ക്, ധന്യ പ്രശാന്ത്, അങ്ങനെ ഒരുപാട് ഒരു വലിയൊരു നിര തന്നെ ഉണ്ട്. അവരോടൊപ്പം പ്രോഗ്രാം ചെയ്യാൻ കിട്ടുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇന്നിപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് അലീക്കയാണ്. അലീക്ക പെരുമ്പാവൂരുകാരനാണ്, പ്രോപ്പർ പെരുമ്പാവൂരുകാരനാണ്. അപ്പോൾ അലീക്ക ഇപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ചാടി വന്നേക്കാണ്. ഞാനും അതുപോലെ തന്നെ ചാടി ഓടിയതാ. സോ എനിവേ, എന്തായിരുന്നാലും പ്രോഗ്രാമിന് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഉള്ളൊരു യാത്ര, റിയാദ് മുതൽ ദമാം വരെയുള്ള യാത്ര നിങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ഒരു ചെറിയ ഹോൾട്ട് ഹോൾട്ട് കഴിഞ്ഞെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മൊത്തം പെരുമ്പാവൂരുകാര് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരൊറ്റ കുടുംബക്കാരാണ് ഉള്ളത്. ഇനി ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാം. ഇതിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞു. നേരെ നമ്മൾ ഒന്ന് കുടിച്ച് ഫ്രഷായി നമ്മൾ അടുത്തൊരാളിനെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ കൂടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരാൾ കൂടെ ഉണ്ട്. അപ്പോൾ ആ ആളിനെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ ആളിനെ കൂടെ കൂട്ടിയിട്ട് വേണം ഇനി ആ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവാം. തുടങ്ങാനായിട്ട് ലേശം ഡിലേ ഉണ്ട്, ഇതുവരെ ആൾക്കാർ എത്തിയിട്ടില്ല, ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനിയും പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഒത്തിരി സമയമെടുക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ്യൂം മാറാനായിട്ടുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. ഇന്ന് എൻ്റെ കൂടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്, ഫ്രീസിയ. ആ പേര് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കണത്, ഫ്രീസിയ എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്. മെഡിസിൻ പഠിക്കുകയാണ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. എന്താ പറയുന്നത്? ഹായ് ഓൾ, ഐ ആം ഫ്രീസിയ ഹബീബ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് ബാക്ക് ഇൻ കേരള. And today it's my pleasure to host with a well known anchor Sajin Nisham. ഇതു സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് പറയിച്ചതല്ല, സ്വന്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കേ, ഇനി എന്തായാലും പുള്ളിക്കാരത്തിൻ്റെ ഒരു ഹോസ്റ്റിംഗ് കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കീപ് വാച്ചിങ്. വലിയ വലിയ സെലിബ്രിറ്റികളായ ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ എന്നാണ്, അങ്ങനെ ലേറ്റ് ആയിട്ട് വന്നത്. ലേറ്റ് കമേഴ്സ് വിൽ ബി ഓൾവേസ് കൺസിഡർഡ് ആസ് ലേറ്റ് എന്നാണ്. ഇത് ധന്യ പ്രശാന്ത്, ധന്യ പ്രശാന്തിനെ അറിഞ്ഞിടത്ത് ആരും ഉണ്ടാവും തോന്നലില്ല. മണിച്ചേടനെ കൂടെ പാടിയിട്ടുള്ള പുള്ളിക്കാരത്തിന് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ പുള്ളിക്കാരത്തിനെ അറിഞ്ഞുകൂടാത്തവരുണ്ട്, പുള്ളിക്കാരത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ തരികയില്ല, അല്ല പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ തരികയില്ല. എന്നിട്ട് വേണം ലങ്ങേര് എന്നെ തല്ലിക്കൊല്ലാനായിട്ട്.
എന്താ പറയണേ? നമസ്കാരം, സന്തോഷം. വേറെ എന്താ പറയണ്ടത്? ഇത് ഇത് ഇപ്പൊ കണ്ട ആളെ കെട്ടിയവനാ, സ്വന്തം കെട്ടിയവനാ. നാളെ യൂട്യൂബിലിട്ടാ. സുഖേഷ്, അപ്പൊ നമ്മുടെ പരിപാടിക്ക് ഇന്നത്തെ മറ്റൊരു ചീഫ് ഗസ്റ്റാണ് സിയാവുൽ ഹഖ്. സിയാവിനെ ഒരുവിധം എല്ലാവർക്കും അറിയാം. സിയാവിനെ ശരിക്കും പറഞ്ഞാൽ ഞാനും ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് ഒരു മെഹ്ഫിൽ ടൈപ്പ് ഒരു സൂഫി സോങ് കേൾക്കാനായിട്ടാണ് ശരിക്കും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പാടില്ലേ? അതിന്റെ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും നടക്കണില്ല. ഫുള്ള് ബിസിയായി. ഒരു പരിപാടി ഇപ്പൊ കഴിഞ്ഞു, അടുത്ത സ്റ്റേജിൽ കയറിട്ട് ഇടയ്ക്ക് വെച്ച് പരിചയപ്പെട്ട ഒരാളാണ്. മാനസ് എന്ന പുള്ളിയുടെ പേര്. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ ഒരു എസ് ബി പിയിൽ ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് പറയണം കേട്ടോ. തോന്നൽ മാത്രമാണ്. പക്ഷെ പുള്ളി ആ ഒരു ലുക്കിൽ പാടുന്നുണ്ട്. ആ പല പാട്ടുകളാണ് പുള്ളി പാടാനായിട്ട് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഫേസ്ബുക്കിലെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേമസ് ആണ്. നിങ്ങളെ തപ്പി നോക്കി ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയും. തീർച്ചയായിട്ടും റിയാദിക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, പക്ഷേ ഫുള്ളി പാക്ഡ് ആണ്. ഇനി എങ്ങോട്ടേക്കാണ്? ഇനി ജിദ്ദ. നാളെ മറ്റന്നാൾ ഷോ ഉണ്ട്, 29:30. അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞാൽ 5-ാം തീയതി ബിഗ് ഇവന്റ് ഉണ്ട്. കഴിഞ്ഞ 12-ാം തീയതി ഉണ്ട് ബിഗ് ഇവന്റ്. ഒന്നും ഇവർ വിളിക്കില്ല, മറ്റേ തുക്കട മറ്റേ കല്യാണത്തിനൊക്കെ ഇവർ വിളിക്കത്തുള്ളൂ നമ്മളെ. അടുത്ത നമ്മുടെ ബിഗ് ഇവന്റ് സജിൻ വന്നിരിക്കുന്നു. അപ്പൊ ജിദ്ദയിലെ ആൾക്കാർക്ക് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് ഒരു ഓൺലൈൻ ക്വിസ് മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലും പങ്കെടുത്തിട്ടാണ് ഫ്രീസിക്ക് ഇപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതുകൂടെ അറിയിക്കണം. ഇതിനിടയ്ക്ക് അതും സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫ്രീസി എന്നോട് ഫസ്റ്റ് ഹോസ്റ്റ് ചെയ്തിട്ട്? ഇറ്റ് വാസ് എ റിയലി സ്പ്ലെൻഡിഡ് ആൻഡ് മെമ്മറബിൾ എക്സ്പീരിയൻസ്. ഐ കാൻ നെവർ എക്സ്പ്രസ് ഇറ്റ് ഇൻ വേർഡ്സ്. ഇൻഎക്സ്പ്രസിബിൾ. ഞാൻ ഏതാണ്ട് പറഞ്ഞു കൊടുത്തിട്ട് പറയണം, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ സ്വന്തം എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ ഒപ്പീനിയൻ ആണ്. ഗ്രേറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് മാർവലസ് ടാസ്കിംഗ് പെർഫോമൻസ്. ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് ഹൗ ടാലന്റഡ് ആൻഡ് ഹൗ ഗോഡ് ഗിഫ്റ്റഡ് ഹി ഈസ്. ഇതിന്റെ എല്ലാത്തിന്റെ അല്ല, ഈ വീഡിയോ ഞാൻ ഒരു 5-6 പ്രാവശ്യം കണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചു എന്നൊക്കെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഫ്രീസിയുടെ ഉമ്മ. അനിയൻ ഉമ്മ കണ്ടില്ല ഇതുവരെ. പുള്ളിയോടെ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു വീട്ടിൽ എന്തുമാത്രം ട്രോഫി ഉണ്ടെന്ന് ചോദിച്ചു. ഏകദേശം 1,200 എണ്ണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ദി ഫുൾ ഫാമിലി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ ഫുൾ മെമ്പേഴ്സാണ്, ആക്ടീവ് മെമ്പേഴ്സാണ്. ഇപ്പോ ചാമ്പ്യൻ ആയി. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാണാം. സോ താങ്ക് യു വെരി മച്ച് ഡിയർ. നമ്മുടെ പ്രോഗ്രാം ഏകദേശം ഏകദേശം ഒന്നുമല്ല കഴിഞ്ഞു. വേറെ ഒന്നുമല്ല, സമയം ഇപ്പോൾ 2 മണിയായി. 2 മണിയായപ്പോൾ അവർ മറ്റേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് നിർത്തിയിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കേണ്ട ഒരു അവസരമായി. ഷഫീഖിന് ഒരുപാട് താങ്ക്സ്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജ് തന്നതിന്, ഇങ്ങനെ ഒരു ഒരു റീ എൻട്രി. ദമാവിലൊരു റീ എൻട്രി കിട്ടിയത് ഒരുപാട് സന്തോഷം. സോ
ഇനി കണ്ടിട്ടില്ലാത്തവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ഠിക്കെ ബൈ, അസ്സലാം. Yes, we will.